പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡാണ് ഉണ്ടാക്കിയത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തുണി കഴുകുന്ന ലിക്വിഡാണ് നേരെ കടയിൽ പോയി ചെന്ന് പറയുക തുണി കഴുകുന്ന ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തരാൻ പറയുക ഈ സാധനങ്ങളുടെ ഒന്നും പേര് നമ്മൾ പറയേണ്ടതില്ല അതിനുള്ള കിറ്റ് തരാൻ പറഞ്ഞാൽ അവരെ കറക്റ്റായിട്ട് എടുത്തു തരും മാത്രമല്ല ഓരോ കവറിൽ നമ്പർ ഇട്ടും കൂടി തരും ഇപ്പം ഞാൻ എടുത്ത കവറിൽ ഒന്നേ നമ്പർ ഇട്ടിട്ടുണ്ട് കുപ്പിയിൽ രണ്ടേ നമ്പർ ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങളിലെല്ലാം ക്രമമായി നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വെള്ളത്തിൽ മിക്സ് ചെയ്യാനുള്ള പണി മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് പത്ത് ലിറ്ററിൻ്റെ കിറ്റാണ് നമ്മൾ വാങ്ങുന്നത് പക്ഷേ എട്ട് ലിറ്റർ വെള്ളം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ അതിൻ്റെ ഒരു കട്ടി കൂടുതൽ കിട്ടാൻ വേണ്ടി എട്ട് ലിറ്റർ വെള്ളം എടുത്ത് ബക്കറ്റിൽ വെച്ചിട്ടുണ്ട് പിന്നെ മിക്സ് ഒരു പൈപ്പാണ് വേണ്ടത് ഇതേപോലെ പൊടി ഒറ്റയടി ഇടരുത് ഒന്നത് നമ്പർ എഴുതിയ കവറിലെ പൊടി ക്ലാസ്റ്റിക് സോഡിയാണ് ഞാനിപ്പോൾ യോജിപ്പിച്ചത് അത് അമ്മയാണ് എന്നെ സഹായിക്കാനുണ്ടായിരുന്നത് അമ്മ ആവേശത്തിൽ ഒറ്റ ഇടലിട്ട് പോയി അങ്ങനെ ഇടരുത് കുറച്ചേച്ചാൽ കുറച്ചു ചേച്ചിയായിട്ട് ഇട്ട് ഇളക്കുക പിന്നെ മാത്രമല്ല അതിങ്ങനെ അടിച്ച് പതിപ്പിക്കാനും പാടില്ല കേട്ടോ അത് മിക്സ് ചെയ്യാൻ പറ്റുമതിന് ഇളക്കി കൊടുത്താലും മതി അത് അഞ്ച് മിനിറ്റ് നേരമൊക്കെ മിക്സ് ചെയ്യാൻ എടുക്കും പക്ഷേ അഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഇളക്കി കൊടുക്കണമെന്നില്ല കുറച്ചു നേരം ഇളക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കാം എൻ്റെ ഇടയ്ക്ക് ഒന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി കുറച്ചു നേരം കൊണ്ട് അത് തന്നെ മിക്സായി വരും ഇങ്ങനെ നമ്മൾ എപ്പോഴും ഒരുപാട് ഇളക്കി കൊണ്ടുവന്നത് വല്ലാണ്ട് പതയായിട്ട് വരും എട്ട് ലിറ്റർ വെള്ളം എടുത്തെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലിറ്റർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡ് ഉണ്ട് അതും കൂടെ ചെല്ലുമ്പോൾ ഒൻപത് ലിറ്റർ ആകും പത്ത് ലിറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിക്വിഡ് കുറച്ച് കട്ടി കുറവായിരിക്കും ഇപ്പം നല്ല കട്ടിയിൽ വരാൻ വേണ്ടിയിട്ടാണ് എട്ട് ലിറ്റർ വെള്ളം എടുത്തത് ഇപ്പോൾ കണ്ടോ കുറച്ച് നേരം ഇളക്കിയപ്പോഴേക്കും അതിൻ്റെ കട്ടയെല്ലാം ഇതേപോലെ നിൽപ്പുണ്ട് സ്ഥലം ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് വെക്കുമ്പോഴേക്കും ആ കട്ടയും കൂടി മിക്സ് ആയിട്ട് വരുന്നതാണ് ഞാൻ ഇതിൻ്റെ കിറ്റ് വാങ്ങിയത് കേളകത്തെ മഞ്ഞളാമ്പുറത്ത് പള്ളീൻ്റെ ഓപ്പോസിറ്റുള്ളൊരു കടയിൽ നിന്നാണ് അവിടെ ഇതേപോലെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് സാധനങ്ങൾ അവിടെ കിട്ടും മിക്കവാറും എല്ലാവരുടെ പ്രദേശങ്ങളിലും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്ന കടയുണ്ടാവും നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക കാസ്റ്റിക് സോഡ ഏകദേശം മിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അപ്പോൾ അതേ സൈഡിലോട്ട് മാറ്റി നോക്കുമ്പം കാണാൻ ഇപ്പം തരികളൊന്നുമില്ല നന്നായി യോജിച്ച് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് എന്ന ഇട്ട കുപ്പിയിൽ ആ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം ഈ ലിക്വിഡ് നല്ല കട്ടിയാണ് കേട്ടോ നേരത്തെ കഴിഞ്ഞ തവണ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടാക്കിയപ്പോഴും ഉപയോഗിച്ച അതേ ലിക്വിഡ് തന്നെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത് കുപ്പി കമത്തി പിടിച്ചാലും കണ്ടില്ലേ വീഴുന്നില്ല വളരെ കുറച്ച് മാത്രമേ വീഴുന്നുള്ളൂ പക്ഷേ ഒരു രസകരമായ കാഴ്ച അതിനിടയ്ക്ക് കാണാൻ കഴിഞ്ഞു കുപ്പി പിടിച്ചപ്പോൾ അതിൻ്റെ വായു മുകളിലേക്ക് കയറുമ്പം ലിക്വിഡ് നല്ല കട്ടിയായത് കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അത് കുപ്പി അതിൽ കുപ്പിയിലെ ലിക്വിഡ് തീരുവോളം ഞാനത് കണ്ട് ആസ്വദിച്ചു നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ കാഴ്ച കാണാൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമൻറ്റായി രേഖപ്പെടുത്തണേ അതോടൊപ്പം ഇതുവരെയും വീഡിയോ ലൈക്ക് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യണേ അപ്പം നമ്മുടെ ലിക്വിഡ് ഏകദേശം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി അടുത്ത പൊടി ആഡ് ചെയ്യാം അത് പൊടിയല്ല ഒരു കുഴമ്പ് രൂപേണ ഒരു എന്താണ് മിനിസം ഉള്ളൊരു സാധനം പോലെ തരുന്നുണ്ട് നമുക്ക് കുടഞ്ഞിടാനും ഒഴിക്കാനും പറ്റില്ല ഇതേപോലെ നിന്ന് വടിച്ചൊഴിക്കുകയാണ് ചെയ്തത് ഏകദേശം ഷാംപു കണക്കാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് അത് മിക്സ് ചെയ്തപ്പം വെള്ളത്തിൽ ഈ ഒരു അവസ്ഥയായിട്ടുണ്ട് വെള്ളത്തിനൊരു ഷൈനിങ്ങും ഒക്കെ വന്നിട്ടുണ്ട് ആ കട്ട അതിങ്ങനെ വെള്ളത്തിലേക്ക് ലയിച്ച് ചിരുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല ഒരു ഒരു ഷൈനിങ് ഷൈനിങ്ങെല്ലാം വന്നിട്ടുണ്ട് ലിക്വിഡിൻ്റെ ഒരു പരുവത്തിലേക്ക് അത് ഏകദേശം മാറിക്കഴിഞ്ഞു ഇതൊന്നും എപ്പോഴും എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കുറച്ച് നേരം അങ്ങനെ വെക്കുമ്പോഴേക്കും അത് തന്നെയേ യോജിച്ച് വരുന്നതാണ് വരുന്നതാണിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇനി നമുക്ക് അടുത്ത പൊടി ആഡ് ചെയ്യാം അത് പൊടിയാണ് ഒരു ഓറഞ്ച് കളറാണ് ഇളം ഓറഞ്ച് കളറുള്ളൊരു പൊടിയാണ് അപ്പം അത് മിക്സ് ചെയ്തപ്പോൾ ഏകദേശം ഒരു മഞ്ഞ കളർ ഒരു ഫ്രൂട്ടി കണക്കി ഒരു കളർ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ നല്ല ഭംഗിയിൽ ഒരു കളറായി മാറി ഇപ്പം ഇതിനകത്ത് നമ്മൾ വേറെ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡിൽ ഉണ്ടാക്കിയതുപോലെയുള്ള കളറൊന്നും ആഡ് ചെയ്യുന്നില്ല പക്ഷേ ഇതാക്കി കഴിഞ്ഞപ്പോൾ നല്ലൊരു കളറാണ് കിട്ടിയത് ഇപ്പം ആ പൊടി ആഡ് ചെയ്തപ്പോൾ കണ്ടു ഒരു നല്ലൊരു നല്ലൊരു മഞ്ഞ കളറായിട്ടില്ലേ എന്തായാലും പറയാം എന്ത് യെല്ലോ ആണ് ഇത് മാങ്കോ യെല്ലോ എന്തോ ഒരു കളർ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇനി ആഡ് ചെയ്യാൻ പോകുന്ന ഒരു വയലറ്റ് കളറുള്ളൊരു പൊടിയാണ് അപ്പോൾ ഇതിലേക്ക് വയലറ്റ് കളർ ആഡ് ചെയ്യുമ്പം ഏത് കളർ വരും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കാണാതെ പറയാൻ പറ്റുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പം എന്തായാലും ആ പൊടിയും ഇട്ട് കൊടുത്തു മിക്സ് ചെയ്തു നമ്മുടെ ലിക്വിഡിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം അത് കിട്ടുന്നു നന്നായി മിക്സ് ചെയ്തപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കളർ തന്നെയാണോ വന്നിട്ടുള്ളത് നോക്കിക്കേ നല്ല കട്ട ഓറഞ്ച് കളർ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ അവസാനത്തെ പരിപാടി എന്ന് പറയുന്നത് പെർഫ്യൂം ഒഴിച്ചു കൊടുക്കലാണ് ഞാൻ നല്ല മണത്തിന് വേണ്ടി രണ്ട് കുപ്പി പെർഫ്യൂം വാങ്ങിയിരുന്നു രണ്ട് കുപ്പിയും ആഡ് ചെയ്യുകയാണ് ഇനി ന മുകളിലുള്ള പതയൊക്കെ ഒതുങ്ങിയ ശേഷം നമുക്ക് ഒരു കുറച്ച് കുപ്പികളിലോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു കന്നാസ് ഞാൻ എളുപ്പത്തിന് വേണ്ടി പത്ത് ലിറ്ററിൻ്റെ ഒരു കന്നാസ് വാങ്ങി അപ്പോൾ നമുക്ക് ഒന്നിച്ച് സൂക്ഷിച്ച് വെക്കാമല്ലോ ഇതിലേക്ക് ഒഴിച്ചു വെക്കാം പതയൊന്ന് ഒതുങ്ങിയിട്ട് കുറച്ച് നേരം വെക്കുമ്പം പതേ ഒതുങ്ങും എന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഞാൻ ആവേശം മൂത്ത് ആദ്യം കുറച്ച് ഒഴിച്ചു പിന്നെ എനിക്ക് തോന്നി പതേ ഒതുങ്ങിയിട്ട് ഒഴിക്കാമെന്ന് പിന്നെ ഞാൻ പിന്നീട് ഒഴുക്കുകയാണ് ചെയ്തത് എന്നാലും ഒൻപത് ലിറ്ററിൽ ഇക്വിഡ് നമുക്ക് കിട്ടി നമുക്ക് ഇഷ്ടം പോലെ തുണി അലക്കാം തീരുമൂന്ന് പേടിക്കേണ്ട നല്ല വൃത്തിയായി തുണി അലക്കാം എല്ലാവരൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമുക്കൊരുപാട് പൈസ ലാഭിക്കാം കാരണം നമ്മൾ ഒരു ലിറ്ററൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്നതിന് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയുണ്ട് ഇത് നമ്മൾ നാനൂറ്റൻപത് രൂപയ്ക്ക് ഒൻപത് ലിറ്ററാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് ഒരുപാട് തുണി ഡെയിലി അലക്കുന്നവർക്കെല്ലാം വളരെ ഉപകാരപ്രദമാണ് നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി